കർത്താവിൻ്റെ പരിശുദ്ധമായി നാം വാഴ്ത്തിപ്പെടുമാറാകട്ടെ. ദൈവവചന സന്ദേശവുമായി നമുക്ക് ഒരുമിച്ച് അരിപ്പാനായിട്ട് കർത്താവ് പിന്നെയും അവസരം ഒരുക്കുന്നുവല്ലോ. ലോകമെമ്പാടുമുള്ള പവർവിഷൻ ടി വിയുടെ പ്രേക്ഷകർക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. നമ്മൾ കഴിഞ്ഞ ഒരു സന്ദേശത്തിൽ ചിന്തിച്ചതിൻ്റെ അടുത്തൊരു ഭാഗമായുള്ള വചനഭാഗം ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. നെഹെമ്യാവ് 2:17 അതിൻ്റെ ഒടുവിലത്തെ ഭാഗം. വരുവീൻ, നാം ഇനി നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം യെരുശലേമിൻ്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. വരുവീൻ, നാം ഇനിയും നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം യെരുശലേമിൻ്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. ഇടിക്കാൻ എളുപ്പമാണ്, പണിയാൻ പ്രയാസവും. പല ആളുകൾക്കും ഇടിക്കാനാണ് താല്പര്യം, ഉത്സുകരാണ്, പക്ഷേ പണിയുന്ന കാര്യത്തിൽ വളരെ താല്പര്യക്കുറവുമാണ്. താല്പര്യമുള്ളവരുമുണ്ട്. നമ്മൾ പണിയേണ്ടതിനെ ഒന്നും ഇടിക്കരുത്, ഇടിക്കേണ്ടതിനെ ഒന്നും പണിയുകയും വരുത്. ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുക, ദൈവികമല്ലാത്തതിനെ എല്ലാം ഇടിക്കണം, ദൈവികമായതിനെ ദൈവാലോചന പ്രകാരം പണിയുവാനും നമുക്ക് കഴിയണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ മൂന്ന് കാര്യം: മതിൽ പണിയുക, വീട് പണിയുക, ജീവിതം പണിയുക എന്നുള്ള കാര്യമായിരുന്നു. മതിൽ പണിയുക, നെഹെമ്യാവ് 4:6 നമ്മൾ വായിക്കുന്നത്, അങ്ങനെ ഞങ്ങൾ മതിൽ പണിതു, വേല ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹം ഉണ്ടായിരുന്നതുകൊണ്ട് മതിൽ മുഴുവനും പാതി പൊക്കം വരെ തീർന്നു. അപ്പം മതിൽ പണിയണ എന്നോ വേണം? ഉത്സാഹം വേണം. ഉത്സാഹം, ഉത്സാഹമില്ലാതെ ഒരു പണിയും നടക്കത്തില്ല. കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കുന്നു, എസ്കെ പ്രവചനത്തിൽ, മതിൽ കെട്ടുവാൻ 22:30 ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് മതിൽ കെട്ടി ഇടിവിൽ നിൽക്കുവാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. നാശമൊഴിവാകുവാൻ പ്രാർത്ഥനാമതിൽ കെട്ടുവാൻ ദൈവം നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് കുടുംബ പ്രാർത്ഥനയുടെ മതിലുണ്ടോ? ഉപവാസത്തിൻ്റെ മതിലുകളുണ്ടോ? വേർപാടിൻ്റെ വിശുദ്ധിയുടെയും മതിലുകളുണ്ടോ? ഉപദേശത്തിൻ്റെ മതിലുകളുണ്ടോ? പല മതിലുകളും ഇന്ന് പലയിടങ്ങളിലും പൊളിഞ്ഞു കിടക്കുകയാണെന്നുള്ളത് സത്യസത്യമായൊരു കാര്യമാണ്. പേരിന് പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, പ്രസംഗമുണ്ട്, കൂട്ടായ്മകളെല്ലാം ഉണ്ട്, പക്ഷേ പല മതിലുകളും പലയിടങ്ങളിലും പൊളിഞ്ഞു കിടക്കുകയാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അറിഞ്ഞിട്ടും പണിയുവാൻ താല്പര്യമില്ല, ഉത്സാഹമില്ല. ഉത്സാഹമുള്ളവരെ കൊണ്ട് മാത്രമേ പണികൾ നടക്കപ്പെടുകയുള്ളൂ. നമ്മൾ സദൃശ്യവാക്യ പുസ്തകം 24:30-31 വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ ഇപ്രകാരം വായിക്കുവാൻ കഴിയുന്നു: ഞാൻ മടിയൻ്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനൻ്റെ മുന്തിരിത്തോട്ടത്തിന് സമീപയും കൂടെ പോയി. അവിടെ വായിക്കുന്നൊരു വാക്ക് ഇപ്രകാരമാണ്: അവിടെ മുള്ളു പടർന്നു പിടിച്ചിരിക്കുന്നു, തൂവ നിറഞ്ഞ നിലം മൂടിയിരിക്കുന്നു, അതിൻ്റെ കന്മതിൽ ഇടിഞ്ഞു കിടക്കുന്നതും കണ്ടു. എന്ത്? കന്മതിൽ ഇടിഞ്ഞു കിടക്കുന്നു. മടിയൻ, ബുദ്ധിഹീനൻ, വേല ജീവൻ മനസ്സില്ലാത്തവൻ, നോക്കൂ, അവിടെ മുഴുവൻ മുള്ളു നിറഞ്ഞിരിക്കുന്നു, തൂവ പടർന്ന് നിലമൂടിയിരിക്കുന്നു. ഇസ്രയേലിലെ കൃഷിരീതിയൊക്കെ നമ്മൾ തിരുവഴുത്തിലൂടെ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. നന്നായി പറമ്പെല്ലാം കിളച്ച് വൃത്തിയാക്കി, കല്ലും കട്ടയും പറക്കി, വേലിയൊക്കെ കെട്ടി, പുറത്തുള്ളതൊന്നും അകത്തേക്ക് കയറാതെ വയലെല്ലാം സുരക്ഷിതമാക്കിയുള്ള കൃഷിരീതികൾ. എന്നാൽ ഇവിടെ ഒരു വയൽ, ഒരു കൃഷിഭൂമി, അതിന് ചുറ്റും സംരക്ഷണം കൊടുക്കുന്ന, ചുറ്റുമതിലെല്ലാം ഇടിഞ്ഞ്, കന്മതിലെല്ലാം ഇടിഞ്ഞു കിടക്കുന്നു. ഒരിക്കൽ പോലും ഒരു കൃഷിഭൂമിക്കകത്ത് കാണുവാൻ പാടില്ലാത്ത തൂവ നിറഞ്ഞ് നിലമൂടിക്കിടക്കുന്നു, മുള്ളു നിറഞ്ഞ് കൃഷിഭൂമി മുഴുവൻ മൂടിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പല കുടുംബങ്ങളുടെയും കുടുംബ പ്രാർത്ഥനയാകുന്ന മതിലിടിഞ്ഞിട്ട് ഒരിക്കൽ പോലും നമ്മുടെ കുടുംബങ്ങൾക്കകത്തേക്ക് കയറുവാൻ പാടില്ലാത്ത പലതും നമ്മുടെ വീടുകൾക്കകത്ത് കയറി വീട് നിറഞ്ഞിരിക്കുകയാണ്. ദൈവിക സന്തോഷവും സ്നേഹവും സമാധാനവും സ്വസ്ഥതയും നിറയേണ്ട വീടിനകത്ത് വഴക്കും ബഹളവും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്.
സിനിമയും സീരിയലൊക്കെ നമ്മുടെ വീടുകൾക്കകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ദൈവിക സ്തുതികളും ആരാധനകളും സ്തുതിസ്തോത്ര ശബ്ദങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കേണ്ട മുഴങ്ങേണ്ട വീടുകൾക്കകത്ത് ദൈവം വെറുക്കുന്നതും ദൈവം ഇഷ്ടപ്പെടാത്തതുമായ പല കാര്യങ്ങളും നിറഞ്ഞു കവിയുകയാണ്. വാത്സല്യ സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തോടൊന്ന് ആഴമായി പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, ഞാൻ സമ്മതിക്കുന്നു, എൻ്റെ മതിലുകൾ ഇടിഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനയുടെ, ആരാധനയുടെ, വേർപാടിൻ്റെ, വിശുദ്ധിയുടെ, വചനധ്യാനത്തിൻ്റെ, ഉപദേശത്തിൻ്റെ, അങ്ങനെ കാത്തുപാലിക്കേണ്ട പല 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 മതിലുകൾ ഇടിഞ്ഞു കിടക്കുകയാണ്. പണിയുവാൻ ഞാൻ തയ്യാറാകുന്നു കർത്താവേ എന്നൊന്ന് പറയുവാൻ നമ്മളിൽ എത്ര പേർ ഒരുക്കമാണ്? ഉത്സാഹമുണ്ടോ? നിശ്ചയമായും ദൈവം പണിയും. ഞാനിങ്ങനെ പറയാറുണ്ട്, സ്വയം രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരാളെ സഹായിക്കുവാൻ ലോകത്തിൽ ആരെ കൊണ്ടെന്നല്ല, ദൈവം തമ്പുരാനെയും കൊണ്ടുപോലും സാധിക്കത്തില്ല. സ്വയം രക്ഷപ്പെടണമെന്ന് എനിക്കൊരാഗ്രഹമില്ലെങ്കിൽ എന്നെ രക്ഷപ്പെടുത്തുവാൻ ആർക്ക് കഴിയും? ദൈവത്തെ കൊണ്ടുപോലും സാധ്യമല്ലത്. ആകയാൽ നമുക്ക് ഒരു ഉത്സാഹമുണ്ടാകട്ടെ, പണിയുവാൻ ഒരു താല്പര്യമുണ്ടാകട്ടെ. സകല ഇടിവുകളും പണിതവരായി മുൻപോട്ട് ജീവിക്കുവാൻ ഈ കാലങ്ങളിൽ നമുക്ക് കഴിയട്ടെ. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ വചനം പറയുന്നത് വീട് പണിയുക എന്നുള്ളതാണ്. വീട് പണിയുക, വീട് പണിയാൻ എന്നോ വേണം? 4:14 വാക്യം നമ്മൾ വായിക്കുന്നു, ഞാൻ നോക്കി എഴുന്നേറ്റു, നിന്ന് പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും, നിങ്ങൾ അവരെ പേടിക്കേണ്ട, വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവീനെന്ന് പറഞ്ഞു. വീട് പണിയുക, വീട് പണിയണമെങ്കിൽ എന്നോ വേണം? നമ്മൾ ആ ഭാഗങ്ങൾ താഴ്ത്ത് വായിക്കുമ്പോൾ നമുക്കൊരു ബോധം വേണം. എന്തിനെക്കുറിച്ച് ബോധം വേണം? വീടിനെക്കുറിച്ച് ബോധം വേണം. നമ്മുടെ ഭാര്യയെക്കുറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച്, നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച്, നമുക്കുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ബോധം വേണം. ബോധമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീട് പണിയുവാനായിട്ട് കഴിയുകയുള്ളൂ. എൻ്റെ വീടാണ്, ആ ബോധമുണ്ടെങ്കിലേ നമുക്ക് വീടിൻ്റെ പണി നടക്കുകയുള്ളൂ. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ നാൽക്കാലികളെ വളർത്താറുണ്ട്. അവർ നിന്ന് ഭക്ഷിക്കുന്ന ഇടത്ത് തന്നെ ഒന്നും രണ്ടും ഒക്കെ സാധിക്കുന്നത് നമ്മുടെ തൊഴുത്തുകൾക്കകത്ത് നമ്മൾ കാണുന്നത്. എന്നാൽ മനുഷ്യരാരും അങ്ങനെ ചെയ്യുന്നില്ല. ആത്മാവില്ലാത്ത മൃഗങ്ങൾക്ക് ബോധമില്ല. എന്നാൽ ആത്മാവുള്ള മനുഷ്യന് ബോധമുണ്ട്. അവൻ്റെ ബോധത്തിലാണ് ഓരോ കാര്യങ്ങളും ബുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചു പോകുന്ന ഒരുപാട് ആളുകളുടെ എണ്ണം ഇന്നത്തെ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്നുവെന്ന് ആധുനിക വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനം പഠിപ്പിക്കുന്നു, വിവേകഹീനനായ മനുഷ്യൻ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണ്. നമ്മൾ ബോധമില്ലാത്ത മൃഗങ്ങളെ പോലെയാകരുത്. നമ്മുടെ വീടുകളെക്കുറിച്ച് ബോധമുള്ളവരാകണം. നമുക്കുള്ളവരെക്കുറിച്ച് ബോധമുള്ളവരാകണം. ബോധമുള്ളവരായെങ്കിൽ മാത്രമേ നമ്മുടെ വീട് പണിയുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഒരു കൊച്ചു കഥ കഴിഞ്ഞ ദിവസം കേട്ട്, ഞാൻ ഇപ്രകാരം പറയാം. രണ്ട് വീട്, രണ്ടിടത്ത് നടന്ന ഒരേ സംഭവം. രണ്ടുപേർ അതിനെ കൈകാര്യം ചെയ്ത വിധങ്ങളാണ് പറയുന്നത്. രാവിലെ ഒരു ഭാര്യ എഴുന്നേറ്റ് തൻ്റെ ഭർത്താവിന് ചായയുമായി, ബെഡ് കോഫിയുമായി തൻ്റെ അരികിലേക്ക് ചെന്നു. തന്നെ എഴുന്നേൽപ്പിച്ച് ചായ കൊടുത്തു. താൻ ആ ചായക്കപ്പിലേക്ക് നോക്കുമ്പോൾ അതിനകത്തൊരു ഉറുമ്പ് ചത്ത് കിടക്കുന്നു. ആ മനുഷ്യൻ ദേഷ്യം വന്നു, അധികാലത്ത് വിളിച്ചെഴുന്നേൽപ്പിച്ച് ചായ കൊണ്ട് തന്നു. അതിനകത്ത് ഉറുമ്പ്, താൻ എറിഞ്ഞ കപ്പ് ഉടച്ചു, ചായ അവിടെ എല്ലാം ചെതറി. ഇത് കണ്ട ഭാര്യയ്ക്ക് ദേഷ്യം വന്നു. എന്നെ പറഞ്ഞാൽ മതി, വെളുപ്പിന് എഴുന്നേറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചായ ഇട്ട് തന്നതാ, നോക്ക്, അത് നശിപ്പിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞു, നോക്കടി, എന്നെ തന്നെ ഉറുമ്പ്, ഉറുമ്പിനിട്ടാണോ വെളുപ്പാൻ കാലത്ത് ചായ കൊണ്ടിരുന്നത്? ഇന്നത്തെ ദിവസം പോയി, നശിച്ചു. പുള്ളിക്കാരത്തി ചോദിച്ചു, അതിനെ എടുത്ത് കളഞ്ഞിട്ട് കുടിച്ചാൽ പോരായിരുന്ന മനുഷ്യ, മനസ്സില്ല, ഭയങ്കര ബഹളം, വഴക്ക്, പ്രശ്നം, ഒരു പണിയും ചെയ്യാതെ എല്ലാം നിർത്തി മാറിപ്പോയി താനൊരു സ്ഥലത്തിരുന്നു. ഭർത്താവ് കുറേ കഴിഞ്ഞു എഴുന്നേറ്റു, കുളിച്ചു, തൻ്റെ വഴിക്ക് പോയി. ആ വീടെന്ന് കലഹപൂർണമായി മാറി കലുഷിതമായി തീർന്നു. സ്വസ്ഥത നശിച്ചു, സന്തോഷം പോയി, സമാധാനം ഇല്ലാതായി. എന്നാൽ ഇതേ പ്രശ്നം മറ്റൊരു വീട്ടിലുണ്ടായി. രാവിലെ ഹസ്ബൻഡ് കിടക്കയിലായിരിക്കുമ്പോൾ വൈഫ് കൊണ്ടുവന്ന് ഒരു കപ്പ് ചായ കൊടുത്തു. താൻ നോക്കുമ്പോൾ അതിനകത്ത് ഉറുമ്പ് ചത്ത് കിടക്കുന്നു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് സരസമായി ഇപ്രകാരം പ്രതികരിച്ചു, എടി, എന്നേക്കാൾ നിൻ്റെ ചായക്കിഷ്ടം ഈ ഉറുമ്പിനാണെന്ന് തോന്നുന്നു. അതന്നെ ദേ, നിൻ്റെ ചായയ്ക്ക് വേണ്ടി
ജീവത്യാഗം ചെയ്യാൻ വരെ ഈ ഉറുമ്പ് ഒരുക്കമായിരിക്കുന്നു. പുള്ളിക്കാരെ ചോദിച്ചു, എന്തു പറ്റി? ദാ ഇതിനകത്തൊരു ഉറുമ്പ് ചത്ത് കിടക്കുന്നു. ആ മനുഷ്യൻ തൻ്റെ വിരലുകൾ കൊണ്ട് ആ ഉറുമ്പിനെ എടുത്തു മാറ്റി ആ ചായ കുടിക്കാൻ തുടങ്ങുമ്പോൾ ഭാര്യ ഓടി വന്ന് കപ്പിൽ പിടിച്ചു, അത് കുടിക്കേണ്ട, ഞാൻ വേറെ ചായ ഇട്ടുകൊണ്ട് വരാം. പുള്ളി പറഞ്ഞു, സാരയില്ല, ഞാനിത് കുടിച്ചുകൊള്ളാം. ആ മനുഷ്യനെ ആ ചായ കുടിച്ചു. നോക്കൂ, എൻ്റെ ചിന്തയാ, നാളെ ചായ എടുക്കുമ്പോൾ ആ സഹോദരി കുറഞ്ഞതൊരു രണ്ട് വട്ടം അതിനകത്ത് നോക്കും, ഉറുമ്പ് കിടപ്പുണ്ടോ എന്ന്. സമചിത്തതയോടെ ഒരു വിഷയത്തെ താൻ അഭിമുഖീകരിച്ചതിനാൽ ഒരു കലഹമൊഴിവായി വീട്ടിലെ സ്വസ്ഥത കെട്ടില്ല, സമാധാനം കെട്ടില്ല, സന്തോഷം കെട്ടുപോയില്ല. വീട് പണിയണോ? ബോധം വേണം. നെഹമ്യാവ് ഇസ്രായേൽ ജനത്തോട് പറയുക, ബോധമുള്ളവരായി മാറുക. വീടിനെക്കുറിച്ച്, വീട്ടുകാരെക്കുറിച്ച് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷയിലൂടെ ശ്രദ്ധിക്കുന്നവരെ, നമ്മുടെ വീടിനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും ആഴമായ ബോധമുള്ളവരായി നമുക്ക് മാറാം. നമ്മുടെ വീട് മുടിക്കുന്നവരാകരുത്, വീട് നശിപ്പിക്കുന്നവരാകരുത്. ഭിത്തികൾ, ചുവരുകൾ വീട് പണിയുമ്പോൾ ഹൃദയങ്ങൾ ഭവനം പണിയുകയാ, ബന്ധങ്ങളെ പണിയുകയാ. നമ്മൾ ആഴമായ ബോധ്യമുള്ളവരായി നമ്മുടെ വീടുകൾ പണിയുവാൻ, ഭവനം പണിയുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ. യേശു ഒരു ഉപമ പറഞ്ഞു, രണ്ട് മനുഷ്യർ വീട് പണിതു. മത്തായി സുവിശേഷം 7:24-27 വരെ. ഒരുത്തൻ പണിതത് മണലിലാണ്, വേറൊരുത്തൻ പണിതത് പാറയിലാണ്. വളരെ കഷ്ടപ്പെട്ട് പാറയിൽ വീട് പണിത മനുഷ്യൻ, എളുപ്പത്തിൽ വീട് പണിത് മണലിൽ വീട് പണിത മനുഷ്യൻ. കുറേ കഴിഞ്ഞു കാറ്റും മഴയും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി. നമ്മൾ വായിക്കുന്നു, മണലിൽ പണിത വീട് നിലം പരിചയായി, അതിൻ്റെ വീഴ്ച ഏറ്റവും വലുതായിരുന്നു. എന്നാൽ പാറയിൽ പണിതതോ അത് നിലനിന്നു. യേശു കർത്താവ് ഇങ്ങനെ പ്രതിവചിച്ചു, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്ന മനുഷ്യരൊക്കെയും പാറയിൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യരോട് തുല്യരാകും. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ വചനം കേൾക്കുന്നവർ മാത്രമാണോ, അതോ അതിനെ അനുസരിക്കുന്നവരും ചെയ്യുന്നവരുമാണോ? ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് നമ്മുടെ വീടുകൾ പണിയുവാൻ നമുക്ക് കഴിഞ്ഞാൽ, നമ്മുടെ വീടുകളെ പണിയുവാൻ ദൈവത്തെ അനുവദിച്ചാൽ, ഒരു രോഗങ്ങൾക്കോ ഒരു പ്രശ്നങ്ങൾക്കോ ഒരു പ്രതികൂലങ്ങൾക്കോ ഒരു പ്രതിസന്ധികൾക്കോ നമ്മുടെ വീടിനെ മുക്കിക്കളയുവാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ വീടിനെ മുക്കിക്കളയുവാനായിട്ട് കഴിയുകയില്ല. മദ്യവും മയക്കുമരുന്നും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വഴക്കുകളും ബഹളങ്ങളും പല വീടുകളെയും മുക്കിക്കളയുമ്പോൾ നമ്മുടെ വീടുകൾ അങ്ങനെ പൊളിഞ്ഞ് തകർന്ന് നാം അവശേഷമായി തീരുവാൻ ഇടയാകാതെ വണ്ണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുമോ? പ്രിയരെ, കർത്താവേ, എൻ്റെ വീടിനെ ഒന്ന് പണിയണമേ എന്ന്, എൻ്റെ വീട്ടിലുള്ളവർക്ക് വീടിനെക്കുറിച്ചൊരു ബോധം വരുത്തണമേ എന്ന് നമുക്ക് ആഴമായി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമോ? നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ബാബേൽ ഗോപുരത്തിൻ്റെ പണിയെക്കുറിച്ച് വായിക്കുന്നു. ഭാഷ കലങ്ങിപ്പോയി, പണി നിലച്ചു, പണിയുവാൻ കഴിഞ്ഞില്ല. എന്നാൽ രണ്ടാമത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി പ്രകാരം വായിക്കുകയാണ്, അവിടെ സഹിയോൻ ശാലയിൽ 120 പേർ ഒന്നിച്ചു കൂടിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഭൂമിയിലേക്കുള്ള ആഗമനം. അവർ സംസാരിച്ചത് മറ്റുള്ളവർക്ക് മനസ്സിലായി. അവിടെ സഭയെന്ന സൗധത്തിൻ്റെ പണി തുടക്കം കുറിക്കപ്പെടുവാനിടയായി. ഇന്നും അത് തകർക്കപ്പെടാതെ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. മത്സരിച്ച് ഒരു പണി ആരംഭിച്ചു, ഭാഷ മനസ്സിലാക്കാതെ പണി കലങ്ങിപ്പോയി, പണി നിന്നുപോയി. എന്നാൽ ഐക്യതയോടെ, ഐക്യമത്യത്തോടെ, ഏകഹൃദയത്തോടെ 120 പേർ ഒന്നിച്ചുകൂടിയിരുന്ന് ഒരു പണിക്ക് വേണ്ടി സമർപ്പിച്ചു. ആ പണി ഇന്നും നിന്നുപോകാതെ തുറന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് ഐക്യതയോടെ വീടിൻ്റെ പണികൾ നടക്കപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പൻ പറയുന്ന അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല, അമ്മ പറയുന്ന അപ്പന് മനസ്സിലാകുന്നില്ല, അപ്പനും അമ്മയും പറയുന്ന കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, കുഞ്ഞുങ്ങൾ പറയുന്ന മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നില്ല. ആ വീടിൻ്റെ പണികൾ നടക്കുകയില്ല. പ്രിയരെ, ഐക്യതയുള്ള ഇടമാണോ പരസ്പരം പറയുന്നത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മുടെ വീടുകളുടെ പണി അനുസ്യൂതം തുറന്നുകൊണ്ടേയിരിക്കും. അതിനെ നശിപ്പിക്കുവാൻ ഒരു ദുഷ്ടമണ്ഡലങ്ങൾക്കും ഒരു ദുഷ്ടശക്തികൾക്കും കഴിയുകയില്ല എന്ന് നമ്മൾ ഇന്ന് തിരിച്ചറിയണം. ഭാഷ മനസ്സിലായാൽ പണി നടക്കും, മനസ്സിലായില്ലെങ്കിൽ പണി നിന്നു പോകുവാനിടയായിത്തീരും. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ് ആഗ്ര നദീതീരത്തുള്ള താജ്മഹൽ.
അത് പണികഴിപ്പിച്ച വ്യക്തിയെ നമുക്കറിയാം. നമ്മൾ പറയും ഷാജഹാൻ. എന്നാൽ സെറാസി എന്ന ഇറാനി രൂപകൽപ്പന ചെയ്ത ആ വെണ്ണക്കൽ സൗധം, ഉസ്താദ് അഹമ്മദ് ലഹോറിയുടെ കരവിരുത് പ്രകടമായ സൗധം, ഷാജഹാൻ പണം ചെലവഴിച്ചതേയുള്ളൂ, വളരെ മനോഹരമായി അതിനെ രൂപകൽപ്പന ചെയ്തൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് രൂപകൽപ്പനയ്ക്കൊത്തവണ്ണം അത് പണിതീർത്ത ഒരാൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ അതിശയങ്ങളിലൊന്നായി അത് മാറി. നമ്മുടെ വീടിനെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കും. പണിയുവാൻ, രൂപകൽപ്പന ചെയ്യുവാൻ ദൈവകരങ്ങളിൽ നമുക്കൊന്ന് ഏൽപ്പിക്കപ്പെടുവാനായിട്ട് കഴിയട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ആഴമായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങളെ ഒന്ന് പണിയണമേ എന്ന്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് ജീവിതം പണിയുക എന്നുള്ള വിഷയമാണ്. ജീവിതം പണിയുക. നമ്മുടെയൊക്കെ പറമ്പുകളിൽ ആഞ്ഞിലിയുടെയോ പ്ലാവിൻ്റെയോ തേക്കിൻ്റെയൊക്കെ മരം മുറിച്ചു മാറ്റിയ ശേഷം മണ്ണിനടിയിൽ കിടക്കുന്ന കുറ്റികളുണ്ടാവും. ചിലർ ആ കുറ്റികൾ മണ്ണ് മാറ്റി എടുക്കും, പണിയറിയാവുന്ന നല്ല തച്ചൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കും. അദ്ദേഹത്തിൻ്റെ ഉളി ആ വേരിലൂടെ പലവട്ടം കയറിയിറങ്ങി തൻ്റെ കരവിരുത് അതിൽ പ്രകടമായി കഴിയുമ്പോൾ, നമ്മുടെയൊക്കെ വീടുകളിലെ ഡ്രോയിങ് റൂമുകളെ അലങ്കരിക്കുന്ന മനോഹര ശില്പങ്ങളായി മണ്ണിൽ കിടന്ന് പട്ടുപോകേണ്ട പല മരത്തിൻ്റെ മൂടുകളും മാറിയിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പല വീടുകളിൽ ചെല്ലുമ്പോഴും അങ്ങനെയുള്ള ശില്പങ്ങൾ വേരുകൊണ്ടുണ്ടാക്കിയെടുത്തത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നോക്കൂ പ്രിയപ്പെട്ടവരെ, പണിയറിയാവുന്ന ഒരുവൻ്റെ കയ്യിൽ അത് ലഭിച്ചപ്പോൾ ഒരു മനോഹര ശില്പമായി. ഇതുപോലെ നമ്മുടെ ജീവിതത്തെ വളരെ മനോഹരമാക്കി തീർക്കുവാൻ കഴിയുന്ന നസ്രേത്തിലെ ഒരു തച്ചനുണ്ട്. പാപം തകർത്ത, ശാപം തകർത്ത, രോഗം തകർത്ത, ദുഷിച്ച ശീലങ്ങൾ തകർത്ത നമ്മെ പണിയുവാൻ ദൈവത്തിന് ഒരുക്കമാ. ജീവിതം പണിയുവാൻ ദൈവം ഒരുക്കമാ. നമുക്കതിന് മനസ്സാണോ? ഏത് തകർന്ന ജീവിതത്തെയും ദൈവം തമ്പുരാൻ പണിയും. രോഗം തകർത്ത ഏത് ശരീരത്തെയും ദൈവം പണിയും. പാപം തകർത്ത ഏതൊരു ജീവിതത്തെയും ദൈവം പണിയും. ശാപങ്ങൾ ഇല്ലാണ്ടാക്കിയ ഏതൊരാളെയും കർത്താവ് പണിയും. പക്ഷേ കർത്താവിൻ്റെ കരങ്ങളിൽ ഒന്ന് പണിയുവാൻ, കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഒന്നേൽപ്പിക്കപ്പെടുവാൻ നമുക്ക് മനസ്സാണോ? നമ്മുടെ ഇഷ്ടത്തിനല്ല പണിയുന്നത്. ഒരു കുശവൻ തൻ്റെ കയ്യിൽ കിട്ടുന്ന കളിമണ്ണിനെ തനിക്കിഷ്ടമുള്ളൊരു പാത്രമായി മെനയുന്നത് പോലെ, നമ്മുടെ ജീവിതത്തെ ദൈവം തമ്പുരാൻ്റെ ഇഷ്ടം പോലെ ഒന്ന് മെനയുവാൻ, പണിയുവാൻ നമുക്ക് എത്ര പേർക്ക് താല്പര്യമാണ്. കർത്താവേ, എൻ്റെ തലമുറയുടെ ജീവിതത്തെ, ദാമ്പത്യ ബന്ധം തകർന്നിരിക്കുന്നു, കുടുംബജീവിതം തകർന്നിരിക്കുന്നു, ഒന്ന് പണിയണമെന്ന് പ്രാർത്ഥിക്കാൻ. വിവാഹമോചനത്തിന് വക്കിലെത്തി നിൽക്കുന്നു, അവിശുദ്ധ കൂട്ടുകെട്ടുകളിലായിരിക്കുന്നു, തെറ്റായ വഴികളിൽ സഞ്ചരിക്കുന്നു, ദുർമാർഗത്തിൽ പോകുന്നു, കർത്താവേ അവനെ അവളെ ആ കുടുംബത്തെ ഒന്ന് പണിയണമെന്ന് പ്രാർത്ഥിക്കാൻ. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പേർ ഒരുക്കമാണ്? ജീവിതം പണിയുവാൻ ദൈവത്തിന് കഴിയും. ദൈവവചനം നമ്മൾ വായിക്കുന്നു സക്കരിയാവ് 2:5, ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. സക്കരിയാവ് 9:8, ആരും പോക്കുവരത്ത് ചെയ്യാതിരിക്കേണ്ടതിന് ഞാനൊരു പട്ടാളമായി എൻ്റെ ആലയത്തിന് ചുറ്റും കാവലായിരിക്കുമെന്ന് കർത്താവിൻ്റെ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമ്മെ പണിയുവാൻ ദൈവമൊരുക്കമാണ്. നമുക്ക് മനസ്സാണോ? നമുക്കതിന് താല്പര്യമുണ്ടോ? കർത്താവ് നമുക്ക് ചുറ്റും, ജീവിതത്തിന് ചുറ്റും തീമതിലായി വരും. ഒരു പട്ടാളമായി ദൈവം നമുക്ക് കാവലായി വെളിപ്പെടും. യഹോവയുടെ ദൂതൻ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി വിടുവിക്കും. നമ്മൾ വായിക്കുന്നു കർത്താവ് നമ്മുടെ ജീവിതത്തെ പണിയുവാൻ താല്പര്യപ്പെടുന്നു. നമുക്കൊന്ന് സമർപ്പിക്കാം. നമ്മളെ പി എസ് സി ലേഖനം 2:14, അതിൻ്റെ 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു കൊള്ളണം. ഞാൻ അതിൻ്റെ 22-ാമത്തെ വാക്യം മാത്രം വായിച്ചു നിർത്തുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അവനിൽ നിങ്ങളെയും
ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ നിവാസമായി മാറേണ്ടതിന്, ദൈവത്തിൻ്റെ വാസസ്ഥലമായി തീരേണ്ടതിന് ആത്മാവിനാൾ നമ്മളെ പണിയുകയാണ്. പ്രിയപ്പെട്ടവരെ, പണിയുവാൻ ദൈവരണിലേക്ക് ഏൽപ്പിക്കുക. പണിയേണ്ട ഒന്നിനെയും നമ്മൾ ഇടിക്കരുത്, ഇടിക്കേണ്ട ഒന്നിനെയും പണിയരുത്. നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് ദൈവികമല്ലാത്ത ഒന്നും പണിയപ്പെടുവാൻ നമ്മൾ അനുവദിക്കരുത്. സാത്താൻ നമുക്കുള്ള ഒന്നിനെയും ഇടിച്ചു കളയുവാൻ നമ്മൾ അനുവദിക്കരുത്. നമുക്ക് ആഴമായ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ മതിലുകളെ പണിയുവാൻ എന്നെ പ്രാപ്തനാക്കണമേ. നെഹമ്യാവിനെ പോലെ ഒരാത്മഭാരം തരണമേ. വീടുകളെ പണിയുവാൻ ഞങ്ങൾക്കൊരു ബോധം തരണമേ. അടുത്ത ജീവിതം പണിയുവാൻ നമ്മളത് 5:1 വായിക്കുമ്പോൾ പരസ്പരം കൈത്താങ്ങി ജീവിതം പണിയുവാൻ ഉണ്ടാകേണ്ടത് എന്താണ്? പരസ്പരം കൈത്താങ്ങണം. മതിൽ പണിയുവാൻ ഉത്സാഹം വേണം. വീട് പണിയുവാൻ ബോധം വേണം. ജീവിതം പണിയുവാൻ പരസ്പരം കൈത്താങ്ങണം. കൂട്ടായ്മയുടെ വലം കൈകൊടുത്ത് ചില ജീവിതങ്ങളെ പണിയുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. കണക്ക് തെറ്റാത്ത, കണക്ക് പിഴയ്ക്കാത്ത ഒരു നല്ല തച്ചൻ നിൽക്കുന്നുണ്ട് പണിയുവാൻ മനസ്സോടെ. നമുക്കൊന്ന് സമർപ്പിക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, നമുക്കൊന്ന് ഏൽപ്പിക്കപ്പെടാം കർത്താവിൻ്റെ പണികൾക്കായി. എല്ലാ കണ്ണുകളും അടയട്ടെ, ഹൃദയങ്ങൾ ഏകാഗ്രമാകട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, പണിയപ്പെടേണ്ട മതിലുകൾ, പണിയപ്പെടേണ്ട വീടുകൾ, പണിയപ്പെടേണ്ട ജീവിതം ഇന്ന് പണിയപ്പെടുമാറാകട്ടെ. പാപവും ശാപവും രോഗവും തകർത്തവർ പണിയപ്പെടട്ടെ. വിവാഹമോചനത്തിന് വക്കിലെത്തി നിൽക്കുന്നവർ പണിയപ്പെടട്ടെ. തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവർ പണിയപ്പെടട്ടെ. ഞങ്ങൾ നിത്യജീവനായി പണിയപ്പെടട്ടെ. ദൈവരാജ്യത്തിനായി പണിയപ്പെടട്ടെ. ഏത് തകർന്നവരെയും പണിയുന്ന നസ്രേനായ യേശു കർത്താവ് ഇന്ന് വചനം ശ്രദ്ധിച്ച എല്ലാവരെയും പണിയുമാറാകണമേ. അതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പണിയേണ്ട ഒന്നിനെയും ഇടിക്കുകയോ ഇടിക്കേണ്ട ഒന്നിനെയും പണിയുകയോ ചെയ്യുവാൻ അനുവദിക്കരുതേ എന്നങ്ങയോട് സമ്പൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും ദൈവത്തിന് നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിയുകയാണല്ലോ. ഞങ്ങളുടെ ശരീരം ദൈവം വസിക്കുന്ന മന്ദിരമാണ്. ദൈവത്തിന് നിവാസമാകേണ്ടത് നിങ്ങൾ പണിയപ്പെടുകയാണ്. ആ ബോധ്യത്തോടെ ജീവിപ്പാൻ കൃപ നൽകിയാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, നമുക്ക് പ്രാർത്ഥനയുടെ മതിലുകളെ പണിയാം. നമുക്ക് നമ്മുടെ വീടുകളെ പണിയാം. ദൈവം ആഗ്രഹിക്കുന്നതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തെ പണിയാം നിത്യജീവനായി. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.